ഒരിക്കലും മടങ്ങി വരാതെ അവൻ പോയി. പക്ഷേ നമ്മൾ സ്വയം ആശ്വസിക്കുകയാണ്, അവൻ വരും, വരാതിരിക്കില്ല എന്ന് സ്വയം ആശ്വസിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം കേട്ടപ്പോ ഒന്നും കൂടി അടിവരയിട്ട് വ്യക്തമായി, ഊര് കാരണവശാലും വരില്ല. കാരണം ഊര് അനുമതിയും ലഭിക്കാതെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. സാർ, തുടർഭരണം കിട്ടിയതിൻ്റെ ഒരു ദാർഷ്ട്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അതിലാണ് പറഞ്ഞത് എന്ത് വന്നാലും ഇത് നടപ്പാക്കും എന്ന് പറഞ്ഞത്. ഞങ്ങൾ വളരെ വിനയത്തിലാണ് മറുപടി പറഞ്ഞത്, എന്ത് വന്നാലും ഇതിവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല. സാർ, അവസാനം വിനയമാണ് സാർ ജയിച്ചത്, ദാർഷ്ട്യമല്ല ജയിച്ചത്. അങ്ങയുടെ പ്രതീക്ഷ എന്താ? പ്രധാനമന്ത്രിയൊക്കെ കണ്ട് ഒന്ന് സംസാരിച്ച് പോയി കേരളത്തിന് വേണ്ടി ഇത് മേടിച്ചെടുക്കാമെന്നാണ്. ബി ജെ പി നേതാക്കന്മാരെ തന്നെ കണ്ട് ഇത് മേടിച്ചെടുക്കാൻ ഞാൻ അനുമതിയുമായിട്ട് അങ്ങ് ഇവിടെ വന്നാലും കേരളത്തിൽ ഞങ്ങൾ സിൽവർ ലൈൻ നടപ്പാക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. നടപ്പാക്കില്ല, നടപ്പായില്ല എന്ന് ഉറപ്പാണ്. നിങ്ങളെക്കാൾ നന്നായിട്ട്, ഏറ്റവും നന്നായി ഈ പദ്ധതി നടപ്പാകില്ല എന്ന് അറിയാവുന്ന ആൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പിന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് അതിന് പിൻവലിക്കാനുള്ള ഒരു മടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്, 2021 നോട്ടിഫിക്കേഷൻ പിൻവലിച്ചു. ഈ 10,000-കണക്കിന് പാവപ്പെട്ട മനുഷ്യരുടെ ഈ പരിതാപകരമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണം. പിന്നെ എല്ലാവർക്കും മുദ്രാവാക്യം വിളിച്ചതിന് വരെ ജാമ്യമില്ലാത്ത കേസെടുത്തിരിക്കുകയാണ്. 1,000-കണക്കിന് കേസുകളാണ്. ഒരു പാസ്പോർട്ട് പോലും അവർക്ക് കിട്ടുന്നില്ല. ഒരു PCC, ഒരു പോലീസ് ക്ലിയറൻസ് പോലും, ഒരു ജോലിക്ക് പോലും കിട്ടുന്നില്ല. സാർ, സമരം ചെയ്തവരെ ജാമ്യമില്ലാത്ത കേസെടുത്തും PCC കൊടുക്കാതെയൊക്കെ ഇങ്ങനെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്ത പാർട്ടി നിങ്ങളുടെ പാർട്ടിയല്ലേ? നിങ്ങളുടെ പാർട്ടിയല്ലേ സമരം ചെയ്ത്? ഇത് അവരുടെ കിടപ്പാട്. സാർ, എന്ത് വയലൻസ് ആണ് അവർ ചെയ്തിട്ടുള്ളത്? അവരുടെ ഭൂമിയിൽ, അവരുടെ പ്രോപ്പർട്ടിയിൽ കല്ലിടാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ കല്ലിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു സ്ത്രീയെ ചങ്ങനാശ്ശേരിയിൽ വലിച്ചുകൊണ്ടു വന്ന പടം വന്നു. ആളിൽ വിചാരിച്ച് റോഡ് തടയാൻ പോയിട്ടാണ് അവരെ വലിച്ചുകൊണ്ട് പോയത്. അവിടെ നല്ല വലിച്ചുകൊണ്ട് പോയത് സ്വന്തം വീട്ടിലെ വരാന്തയിൽ നിന്നാണ് അവരെ വലിച്ചുകൊണ്ട് പോയത്. സ്വന്തം വീട്ടിലെ വരാന്തയിൽ നിന്ന് അവരെ പിടിച്ചുകൊണ്ട് പോയത്. സ്വന്തം വീട്ടിൽ വന്ന്, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ വന്ന് ഈ മഞ്ഞക്കുറ്റിയുമായി വന്നപ്പോൾ അത് പറ്റില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചവർക്കെതിരായി 1,000-കണക്കിന് പേർക്കെതിരായി ജാമ്യമില്ലാത്ത കേസാണ്. സഹാനുഭൂതി കാണിക്കണം അവരോട്, സഹാനുഭൂതി കാണിക്കണം. ആ കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനം എടുക്കണം. പറ്റില്ല എന്ന് അങ്ങ് പറഞ്ഞു, വാശിയാണെന്ന് എനിക്കറിയാം. എന്നാലും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ചെയ്യണം. സാർ, സർക്കാരിന്റെ ഈ ഒരു ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന, ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, കേരളത്തിൽ ഇത്രയും പ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്ത്, ഇത്രയും ഭൂ ദൗർലഭ്യമുള്ള ഒരു സംസ്ഥാനത്ത് ജനങ്ങൾ, സാധാരണക്കാരായ പാവങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ആ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടും അതിനോട് അനുകൂലമായ പ്രതികരണം നടത്താത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി അംഗീകരിക്കണമല്ലോ.